ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും സ്വാഭാവികമായിട്ട് ഉയരുന്ന ചില ചോദ്യങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ് ഗ്രിഗോറിയൻ കുർബാനയോട് ബന്ധപ്പെടുത്തിയുള്ള ചില സംശയങ്ങളും അതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ചുള്ള ചില വ്യക്തതകൾ. ഈ ഒരു എപ്പിസോഡിൽ ഈ ഗ്രിഗോറിയൻ കുർബാനയുടെ ചരിത്രവും ആ കുർബാനയിലൂടെ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളും ചില ജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും ചേർത്ത് വെച്ചാണ് ചില കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുക. സഭയുടെ ആത്മീയ ചൈതന്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്ന മതബോധന ഗ്രന്ഥത്തിലൊന്നും കൃത്യമായിട്ട് സൂചനകളില്ലാത്ത സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൻ്റെ ഭാഗമല്ലാത്ത എന്നാൽ പാരമ്പര്യത്തിലേറെ വിശ്വാസത്തോടെ ചെയ്തു വരുന്ന ഒരു കുർബാനയുടെ ശൈലി, കുർബാനയുടെ ചൈതന്യമാണ് ഗ്രിഗോറിയൻ കുർബാനയിൽ ചേർത്ത് വയ്ക്കുക. AD 590 ഗ്രിഗറി ദ ഗ്രേറ്റിനോട് ബന്ധപ്പെടുത്തിയാണ് ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മാർപ്പാപ്പയാകുന്നതിന് മുൻപ് സ്ഥാപിച്ച ഒരു സന്യാസ സഭയിൽ അദ്ദേഹം കടന്നുപോയ ചില പ്രത്യേകമായ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ സഭാസമൂഹത്തിലെ അംഗമായിരുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നൊരു സന്യാസി അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടുണ്ടായ ഒരു അനുഭവം, അതിൽ നിന്നും കിട്ടിയ ദർശനങ്ങളും വെളിപാടുകളും ഒക്കെ ചേർത്ത് ആത്മാവിൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് തുടർച്ചയായി 30 ദിവസം അർപ്പിക്കുന്ന ഒരു കുർബാനയുടെ പാരമ്പര്യം, ഗ്രിഗോറിയൻ കുർബാനയുടെ പാരമ്പര്യം രൂപപ്പെടുകയാണ്. ജസ്റ്റിസ് എന്ന പേരുള്ള ഈ സന്യാസി തൻ്റെ ജീവിച്ചിരുന്ന കാലത്ത് 3 സ്വർണ്ണനാണയം രഹസ്യത്തിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ഒടുവിൽ തന്നെ മരണത്തോടടുത്ത സമയത്ത് അത് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതിനോട് ബന്ധപ്പെട്ട് അന്ന് മാർപ്പാപ്പയായിരുന്ന സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് അദ്ദേഹത്തിനെതിരായ കൃത്യമായ ചില ശിക്ഷണ നടപടികളൊക്കെ എടുക്കുകയും അദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് ഈ പാപത്തിനെതിരായി താക്കീത് ചെയ്യുകയും മരിച്ചാൽ അദ്ദേഹത്തിന് അനുഗ്രഹീതമായൊരു മൃതസംസ്കാരം പോലും നിഷേധിക്കും എന്നൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന സന്യാസി വളരെ അനുതാപത്തോടുകൂടിയിട്ട് മാനസാന്തരപ്പെടാൻ ത്യാഗത്തിൻ്റെ വഴികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ അദ്ദേഹം മരിച്ചു. സമൂഹം പോലും, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ആയിരുന്ന സമൂഹം മുഴുവനും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. വളരെ കൃത്യമായിട്ടും മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അപ്പസ്തോല പ്രവർത്തനം 8:20 ശമയോൻ എന്ന് പറയുന്ന മാജിക്കുകാരനോട് പറഞ്ഞ അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കമ്മ്യൂണിറ്റിയോട് മാർപ്പാപ്പയെ ആഹ്വാനം ചെയ്തു. നിൻ്റെ പണം നിന്നോടുകൂടെ നശിക്കട്ടെ. അപ്പം അങ്ങനെ വളരെ ത്യാഗസ്വരഫലമായ ശ്രമങ്ങൾ ഒരു സമൂഹവും വ്യക്തിയും നടത്തി. അദ്ദേഹം മരിച്ചതിന് ശേഷം 30 ദിവസങ്ങൾക്കപ്പുറം മാർപ്പാപ്പ വീണ്ടും അവിടെ ചെല്ലുമ്പോഴും ഈ ആത്മാവിന് നിത്യരക്ഷ കിട്ടിയിട്ടില്ല, ശുദ്ധീകരണ സ്ഥലത്തിലാണ് എന്ന് മാർപ്പാപ്പയ്ക്ക് ദർശനത്തിലൂടെ ബോധ്യപ്പെടുകയും സമൂഹത്തോട് പറഞ്ഞ് ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന സന്യാസിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 30 ദിവസം മുടങ്ങാതെ ബലിയർപ്പിക്കാൻ മാർപ്പാപ്പ കൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ദർശനത്തിലൂടെ അദ്ദേഹം സ്വർഗപ്രാപ്തനായി എന്ന് മാർപ്പാപ്പയ്ക്ക് ബോധ്യം കിട്ടുകയും. ഇതാണ് ഈ ഒരു ഗ്രിഗോറിയൻ കുർബാനയുടെ പശ്ചാത്തലം. കുറേ നാളുകൾ അതതിൻ്റെ തീക്ഷ്ണതയിലും തീവ്രതയിലും കൈമാറ്റം ചെയ്യപ്പെടുകയും ചരിത്രത്തിൽ കുറേ കാലം വിസ്മൃതിയിലാവുകയും ഒക്കെ ചെയ്തു. ഇപ്പോഴും സഭയുടെ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ വഴിയിൽ ഏറെ അനുഗ്രഹമുള്ള വിശുദ്ധ ബലിയർപ്പണമായി 30 ദിവസം മുറിയാതെ മറ്റ് നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാതെ ഒരു വ്യക്തിയുടെ ആത്മശാന്തിക്ക് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടി ചൊല്ലുന്ന ഈ കുർബാന ഇന്നും സഭയിൽ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഫലദായകത്വത്തെക്കുറിച്ച് പാരമ്പര്യത്തിൽ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളൊക്കെയുണ്ട്. എല്ലാം പറയാനാവില്ലെങ്കിലും വളരെ കൃപയോടുകൂടിയിട്ട് കൃത്യമായിട്ട് വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ യോഗ്യതയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഇതിനെ കാണുന്നുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെ ട്രെൻഡ് കൗൺസിൽ പറയുന്നത് രക്തം ചിന്തയുടെ ബലിയുടെ മുഴുവൻ യോഗ്യതകളും രക്തരഹിതമായ ബലിക്കുണ്ട്. വിശുദ്ധ ലോറൻസ് സിസ്റ്റീനും പറയുന്നുണ്ട് നീ നിൻ്റെ ജീവിതകാലത്ത് ചെയ്യുന്ന മുഴുവൻ സൽപ്രവൃത്തികളും അതുപോലെ തന്നെ ത്യാഗം, നോമ്പ്, ഉപവാസം, പരിത്യാഗങ്ങൾ, നിൻ്റെ ആത്മസമർപ്പണങ്ങൾ അവയെല്ലാം കൂടെ കൂടിയിട്ട് ഒരു തുലാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കുകയും പരിശുദ്ധ കുർബാനയെ മറുതട്ടിൽ വയ്ക്കുകയും ചെയ്താൽ ഈ പരിശുദ്ധ കുർബാനയുടെ തൂക്കം അതിലുമേറെയായിരിക്കും. വിശുദ്ധ മെക്റ്റിലിനോട് ഈശോ പറഞ്ഞു കൊടുത്തു വിശുദ്ധ കുർബാനയിൽ ആഗ്രഹിച്ച് താല്പര്യത്തോടു കൂടിയിട്ട് നീ ചേർന്നാൽ ഏതു കഠിന പാപയുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടും, അവർക്ക് മോക്ഷം കിട്ടും. ഇതൊക്കെ സഭയുടെ പാരമ്പര്യമാണ്. വിശുദ്ധ ജത്രൂത് പറയുന്നുണ്ട്
റോമിലെ വിശുദ്ധ പൗലോസിന്റെ ദേവാലയത്തിൽ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ബലിയർപ്പിക്കുമ്പം ബലിപീഠത്തിൽ നിന്നും സ്വർഗത്തിലെ ഗോവണി പ്രത്യക്ഷപ്പെടുകയും അതിലൂടെ ആത്മാക്കൾ മോക്ഷം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പരിശുദ്ധ കുർബാന അതിനാൽ തന്നെ ഒരു വ്യക്തിയുടെ ആത്മരക്ഷയുടെ വഴിയിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും 30 ദിവസം വളരെ കൃത്യതയോടുകൂടിയിട്ട് ഒരു വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന ഇടമുറിയാത്ത വിശുദ്ധ കുർബാന അതിലേറെ യോഗ്യതയും ശ്രേഷ്ഠതയും ഉണ്ട്. എനിക്ക് എൻ്റെ പൗരോഹിത്യ ജീവിത ശുശ്രൂഷയിലൊക്കെ ഈ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ച് പ്രത്യേകിച്ചും ഒരുക്കിയ അനുഗ്രഹത്തോടുകൂടെ ചൊല്ലിച്ച് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നവരും ഒരുപാട് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന അനുഭവങ്ങളുള്ളവരെയും വ്യക്തി ജീവിതത്തിലെ കുടുംബ ബന്ധങ്ങളിലെ തലമുറയ്ക്കൊക്കെ അനുഗ്രഹം കിട്ടിയ ഒരുപിടി അനുഭവങ്ങളുടെ ബലത്തിൽ ഒരു ഏതാനും കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഗ്രിഗോറിയൻ കുർബാന ചൊല്ലുന്നത് ഒരു വ്യക്തിയുടെ ആത്മരക്ഷയെ ലക്ഷ്യമാക്കിയിട്ടാണ് എന്ന് പാരമ്പര്യം പഠിപ്പിക്കുമ്പം ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ ഒരു വ്യക്തിയുടെ പേര് കൃത്യമായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തോട് ചേർന്ന മറ്റു വ്യക്തികളുടെ പേര് കൂടെ എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ട് കുർബാന അർപ്പിച്ച് അത് വലിയ അത്ഭുതമായി ആ വ്യക്തിയുടെ ആത്മരക്ഷയിലൂടെ മറ്റു വ്യക്തികളിലേക്ക് കൈമാറിയ കൃപയില്ലാത്ത ഇടങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവം സാക്ഷ്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കുമ്പോഴും ആ വ്യക്തിയോട് ബന്ധപ്പെട്ട മറ്റു വ്യക്തികളുടെ കൂടെ മരിച്ച വിശ്വാസികളുടെ കൂടെ പേര് എഴുതി പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കുന്നത് അനുഗ്രഹമാണ് എന്ന് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഈ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കുമ്പം ദുർമരണങ്ങൾ വഴി അപകടങ്ങൾ വഴി ഒരുക്കമില്ലാതെ വേണ്ടത്ര കൂതാശകളുടെ സ്വീകരണങ്ങളില്ലാതെ മരിച്ചവരെ കൂടെ ഓർത്ത് അവരുടെ ആത്മരക്ഷയ്ക്കും നാം പ്രാർത്ഥിക്കുന്നത് ഏറെ അനുഗ്രഹമാണ് എന്ന് അനുഭവത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയും. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്കൊരു പേപ്പറിൽ ഈ പറയുന്ന ആളുകളുടെ പേരുകൾ എഴുതി നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിലോ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലോ ബൈബിളിലോ ഒക്കെ വെച്ച് എന്നും കുടുംബ പ്രാർത്ഥനയോട് ചേർന്ന് പ്രത്യേകിച്ചും കുർബാന ചൊല്ലുന്ന ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കുന്നത് കാണാനും അറിയാനും അനുഭവിക്കാനും ഇടയായിട്ടുണ്ട്. നാലാമത്തെ കാര്യം, എന്നു മുതൽ എന്നു വരെ കുർബാന ചൊല്ലുന്നുവെന്ന് ഗ്രിഗോറിയൻ കുർബാന കൊടുക്കുമ്പം കൃത്യമായിട്ടും അന്വേഷിക്കണം. ആ ദിവസങ്ങളിൽ ആ സാധിക്കുന്നത്രയും ആ കുടുംബാംഗങ്ങൾ ആ ചൊല്ലിക്കുന്ന വ്യക്തിയോട് ബന്ധപ്പെട്ടവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധ്യതകളുണ്ടെങ്കിൽ അത് ചെയ്യണം. അല്ലെങ്കിൽ നിശ്ചയമായിട്ടും ആ കുർബാന ചൊല്ലുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനകളിലൂടെ അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിലും കുർബാനയിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗമായി ആ അനുഗ്രഹത്തിൻ്റെ വഴി ഈ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് നേടിയെടുക്കാനായിട്ട് കുറവ് വരുത്താതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം, നിർബന്ധമായിട്ടും കുടുംബാംഗങ്ങൾ ഈ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് വേണ്ടിയുള്ള പങ്കുവെക്കലിൽ ഭാഗഭാക്കുകളാകുന്നത് നല്ലതാണ്. ഒരാൾ പൈസ കൊടുത്ത് ചൊല്ലിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ കുടുംബത്തോട് വ്യക്തിയോട് ബന്ധപ്പെട്ടവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് കുർബാന ചൊല്ലിച്ചാൽ അത് വലിയ അത്ഭുതവും അനുഗ്രഹവുമായി മാറുന്നത് കാണാനിടയായിട്ടുണ്ട്. ആറാമത്തെ കാര്യം, പൂർവികരിലൂടെ കൈമാറി കിട്ടിയ അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നത് കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരിങ്ങനെ ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ നോമ്പ് നോക്കി ഉപവാസമെടുത്ത് പരിത്യാഗം ചേർത്ത് വെച്ച് വളരെ നിഷ്ഠയോട് കൂടിയിട്ടിത് ചെയ്തിട്ട് വലിയ അത്ഭുതങ്ങൾ അവരുടെ തലമുറയിൽ ബന്ധങ്ങളുടെ കുരുക്കുകൾ കഴിഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തലമുറയിൽ നിന്നും കൈമാറി കിട്ടേണ്ട അനുഗ്രഹ വഴിയുടെ അടഞ്ഞ ഇടങ്ങളെ തുറക്കാൻ ഈ കുർബാനയുടെ യോഗ്യത കാരണമാകും എന്നോർമ്മിക്കാം. അതുപോലെ തന്നെ ഏഴാമത്തെ ഒരു കാര്യം, ഇതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നോമ്പും ഉപവാസങ്ങളും പരിത്യാഗങ്ങളും ദാനധർമ്മങ്ങളും കൂടെ ചേരുമ്പം വലിയ അത്ഭുതം ഈ ഗ്രിഗോറിയൻ കുർബാനയിലൂടെ സംഭവിച്ചത് കാണാനും അറിയാനും ഇടയായി. എട്ടാമത്തെ കാര്യം, കുർബാന ചൊല്ലിക്കുമ്പം ആ ചൊല്ലി ഏത് വ്യക്തിക്ക് വേണ്ടി ചൊല്ലിക്കുന്നുവോ അവരോട് ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് കുമ്പസാരി ചൊരുങ്ങും കൂടെ ചെയ്താൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. എൻ്റെ വീട്ടിലും ബന്ധുക്കളോട് ബന്ധപ്പെടുത്തിയും ഇങ്ങനെ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലാൻ പ്രാർത്ഥനയിൽ കിട്ടിയ ധ്യാനത്തിനൊക്കെ കൂടിയപ്പോൾ കിട്ടിയ സന്ദേശത്തിന് ആനുപാതികമായിട്ട് ചൊല്ലിയിട്ട് ഒരിക്കലും പരിഹരിക്കില്ല എന്ന് കരുതിയ പല മേഖലയിലും ദൈവം അത്ഭുതകരമായി ഇടപെട്ടിട്ടുണ്ട്. ഗ്രിഗോറിയൻ കുർബാന ചൊല്ലുമ്പോൾ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് ആ വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെല്ലുകയാണെങ്കിലും അതിനോട് ചേർന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ കുടുംബങ്ങളെ ജീവിതങ്ങളെ അത്ഭുതകരമായിട്ട് ദൈവം മാനസാന്തരപ്പെടുത്തിയത് എനിക്കറിയാം. നിരീശ്വരവാദിയായ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് പൂർവികരിലൂടെ കൈമാറിയ ചില കാരണങ്ങൾ
പ്രശ്നമുണ്ടാക്കി എന്നറിഞ്ഞ് കുർബാന ചൊല്ലിച്ച് സൗഖ്യപ്പെട്ടവരും മാറിയവരും. അപ്പം അതുകൊണ്ട് ഇത് ഏറെ ശ്രദ്ധാപൂർവം ചെയ്യണം. വെറുതെ എവിടെങ്കിലും ഒരു കുർബാനയ്ക്ക് 30 കുർബാനയ്ക്ക് അതിൻ്റെ നിയതമായ പണം കൊടുത്ത് ചൊല്ലിക്കുകയല്ല. ഒരു വിശ്വാസി എന്തുമാത്രം താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടെ ഈ പറഞ്ഞ രീതിയിൽ ഈ ബലിയർപ്പണത്തെ കാണുന്നുവോ അസാമാന്യമായ അനുഗ്രഹത്തിൻ്റെ വഴിയായി ഈ കുർബാന മാറും. ഗ്രിഗോറിയൻ കുർബാനയോട് ബന്ധപ്പെടുത്തിയ ഈ അറിവുകളെ നമുക്കും ഉള്ളിൽ സൂക്ഷിക്കാം, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാം. അറിയാത്തവർക്ക് ഇത് അനുഗ്രഹത്തിന് കാരണമാവട്ടെ. ഏറെ പ്രാർത്ഥനയോടും അനുഗ്രഹത്തോടും ബലിയർപ്പിക്കുകയും ബലിയിൽ പങ്കുചേരുകയും ചെയ്താൽ ഈ കുർബാന ഒരു ജീവിതത്തെ, ഒരു കുടുംബത്തെ, ഒരു ദേശത്തെ, ഒരു കുടുംബത്തിൻ്റെ ശാഖോപശാഖകളെ വിശുദ്ധീകരിക്കാൻ കാരണമാകും. അതിനുവേണ്ടി ആഗ്രഹിക്കാം, തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.